മികച്ച ഇ ഗവേണൻസ് സർവീസ് നടപ്പാക്കുന്നതിൽ രാജ്യത്ത് കേരളം മുന്നിലെത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സർക്കാർ സർവീസുകൾ ഓൺലൈനിലൂടെ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിച്ച സംസ്ഥാനത്തിന്റെ മികവാണ്. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി ഇൻഡെക്സ് അസസ്മെന്റിലാണ് കേരളം മുന്നിലെത്തിയത്. സർക്കാരിന്റെ ഓൺലൈൻ സർവീസുകൾ സാധാരണക്കാരായ ജനങ്ങൾക്കും മറ്റ് ബിസിനസ് എന്റർപ്രൈസസിനും എത്രത്തോളം കൃത്യമായി നൽകി എന്നും അതാത് വകുപ്പുകളിലൂടെ ഈ സേവനങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നും സർവേ വ്യക്തമാക്കുന്നു. ഗോവ, ഹരിയാന, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പിന്നാലെ റാങ്കിംഗിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഐടി മേഖലയിൽ മികവാർന്ന പ്ലാനിംഗ് ആണ് കേരളത്തെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. അക്സസിബിലിറ്റി, വിവരങ്ങളുടെ ലഭ്യത, ഉപയോഗിക്കാനുള്ള എളുപ്പം, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും പ്രൈവസിയും, എൻ സർവീസ് ഡെലിവറി തുടങ്ങിയുള്ള ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങളുടെ ഇ സർവീസ് പോർട്ടലുകളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മൊബൈൽ കിയോസ്ക് സർവീസ് സെന്ററുകൾ, ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലുമുള്ള പോർട്ടൽ ലഭ്യത എന്നിവയാണ് അക്സസിബിലിറ്റിയിൽ നോക്കുന്നത്. കണ്ടന്റ് ലഭ്യതയിൽ അപ്ഡേറ്റഡ് ആയ വിവരങ്ങളും ഹെൽപ്പ് അടക്കമുള്ള സേവനങ്ങളും ലഭ്യമാണോ എന്നും പരിശോധിച്ചിട്ടുണ്ട്. യൂസർ ഫ്രണ്ട്ലിയായ പേജും പ്രൈവസി പോളിസിയും ഒടിപി എനേബിൾഡ് പേയ്മെന്റ് സേവനവും കേരളത്തിന് മികച്ചതായി ചെയ്യാൻ കഴിഞ്ഞു. കേരള സർക്കാരിന്റെ പോർട്ടലും എം കേരളം ആപ്പും സിംഗിൾ സൈൻ ഇൻ ഫീച്ചറുള്ളതാണ്. ഇത് സർവീസസ്, യൂട്ടിലിറ്റി പേയ്മെന്റ് എന്നിവ മൾട്ടിപ്പിൾ ക്ലിക്ക് കൂടാതെ തന്നെ ആക്സസ് ചെയ്യാൻ യൂസറെ സഹായിക്കും. ഇ ഓഫീസ് സേവനവുമായി ഇന്റഗ്രേറ്റ് ചെയ്യാനും യൂസേഴ്സിന് ഫയൽ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാനും സാധിക്കും. 9 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള 60 സർവീസുകളാണ് സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാകുക. മാത്രമല്ല, ഇ ഡിസ്ട്രിക്ട് സർവീസുകളുമായും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഇ ഗവേണൻസ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആകുന്നു എന്നതിന്റെ തെളിവാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഈ നേട്ടം. പഞ്ചായത്ത് താലൂക്ക് തലത്തിൽ ഇ ഗവേണൻസ് നടപ്പാക്കിയതാണ് കേരളത്തിന് ഗുണകരമായത്. പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ റാങ്കിംഗിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു.